ബിജെപി അഞ്ചൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. അഞ്ചൽ പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലും പനിയും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും പട്ടണത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം നീക്കം ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് നടപടികൾ സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചുമാണ് ഉപരോധം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കേന്ദ്രീകരിച്ച 50 ബിജെപി പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറി പഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞുവെക്കുകയായിരുന്നു. രാവിലെ 10 മുതൽ 11 വരെ ഉപരോധ സമരം തുടർന്നു. പിന്നീട് പോലീസ് എത്തി രംഗം ശാന്തമാക്കി. പോലീസിന്റെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീർ ഹുസൈനും സെക്രട്ടറി ബഷീറും ഇന്ന് തന്നെ മാലിന്യം നീക്കം ചെയ്യാമെന്ന് സമരക്കാർക്ക് ഉറപ്പു നൽകിയ ശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. ശരിയാണ്, പക്ഷെ നമുക്ക് ശാശ്വതമായ പരിഹാരത്തിന് നമ്മൾ ആലോചിക്കാം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പനി, ഉപരോധ സമരത്തിന് ബിജെപി മണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ, ജനറൽ സെക്രട്ടറി വടമൺ ബിജു, വൈസ് പ്രസിഡന്റ് ഗോപകുമാർ, ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പച്ചയിൽ മധു, ജനറൽ സെക്രട്ടറി അരുൺ ചന്ദ്രശേഖർ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ മഹേഷ് അഞ്ചൽ, കേസരി അനിൽ, രഞ്ജിത്ത്, രാജൻ കോളച്ചിറ തുടങ്ങിയവർ നേതൃത്വം നൽകി. പട്ടണത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യം നീക്കം ചെയ്ത് അവ നിക്ഷേപിക്കുന്നതിനുള്ള സ്ഥലപരിമിതിയാണ് മാലിന്യം നീക്കം ചെയ്യുന്നതിന് വിലങ്ങുതടിയാവുന്നതെന്നും മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരുന്ന കുണ്ടയം ചിറയിൽ മാലിന്യം നിക്ഷേപിക്കാൻ പ്രദേശവാസികളുടെ എതിർപ്പ് കാരണം കഴിയാത്ത അവസ്ഥയാണെന്നും എ സക്കീർ ഹുസൈൻ സമരക്കാരോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.